ഹായ് എല്ലാവർക്കും ബ്രോ റോളറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ റെസിപ്പി വീഡിയോസ് ഒന്നുമല്ല, വെറും ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഈ ആഴ്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു, ലോ കാർബ് അഥവാ പഞ്ചസാര കുറച്ച് ഭക്ഷണം കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത ആളുകളെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ചെയ്തതാണ്. ദിവസത്തിൽ ഒരു നേരമെങ്കിലും നമ്മൾ കഴിക്കുന്ന ചോറ് ചപ്പാത്തി തുടങ്ങിയ സാധനങ്ങൾക്ക് പകരം ലോ കാർബായിട്ടുള്ള എന്തെങ്കിലും കഴിക്കണം. അതിന് ഉദാഹരണമായിട്ട് നമ്മൾ പരിചയപ്പെടുത്തിയ കപ്പയില്ലാത്ത കപ്പ പുഴുക്ക്, അല്ലെങ്കിൽ മറ്റ് സ്റ്റാർച്ച് കുറഞ്ഞ പച്ചക്കറികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പുഴുക്ക്, അങ്ങനെയുള്ള സംഭവങ്ങൾ ഒരു നേരം നമ്മൾ കഴിക്കുന്ന ചോറിന് പകരം കഴിക്കണം എന്ന് പറയാനായിട്ടാണ് അത് ചെയ്തത്. അതിന് നല്ല പ്രതികരണമായിരുന്നു. 200 പേർ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തു. കപ്പപ്പുഴുക്കിൻ്റെ വീഡിയോ 200-ലധികം പേർ ഷെയർ ചെയ്തു. വളരെ സന്തോഷമുണ്ട്. പക്ഷേ ഇതിനോടനുബന്ധിച്ച് ചില സംശയങ്ങൾ ചിലർ പ്രകടിപ്പിച്ചിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്ന് തോന്നിയ ചില കാര്യങ്ങൾ വ്യക്തമാക്കാനായിട്ടാണ് പ്രധാനമായിട്ടും ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ, നമ്മൾ ഈ പറയുന്ന ചോറിൽ 80% പഞ്ചസാര ഉണ്ട് എന്ന് പറയുന്നത് വാസ്തവമാണോ, അത് വാസ്തവവിരുദ്ധമല്ലേ? ചോറിൽ പഞ്ചസാര ഇല്ലല്ലോ, ചോറിലുള്ളത് കാർബോഹൈഡ്രേറ്റ്സ് അല്ലേ, കാർബോഹൈഡ്രേറ്റ്സ് പഞ്ചസാര എന്ന് പറയുന്നത് ഒന്നല്ലല്ലോ എന്നായിരുന്നു ഒരു പ്രധാനപ്പെട്ട സംശയം. ഇത് വളരെ വിദ്യാസമ്പന്നർ ആയിട്ടുള്ള ആളുകൾ പോലും ഈ സംശയം പ്രകടിപ്പിച്ചപ്പോൾ അത് ഒന്ന് വ്യക്തമാക്കേണ്ടത് അത്യാവശ്യമാണ് എന്നെനിക്ക് തോന്നി. എന്താണ് ഈ പഞ്ചസാര എന്ന് പറയുന്നത്? പഞ്ചസാര എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റാണ്. കാർബോഹൈഡ്രേറ്റിൽ പല തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, പക്ഷേ അൾട്ടിമേറ്റ്ലി എല്ലാ കാർബോഹൈഡ്രേറ്റ്സും പഞ്ചസാരയാണ് എന്നുള്ളതാണ് സത്യം. കാരണം നമ്മുടെ ശരീരം ഇത് പ്രോസസ്സ് ചെയ്യുന്നത് എല്ലാ പഞ്ചസാരയും കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്ന പഞ്ചസാരകളിൽ, പഴങ്ങളിൽ നിന്നുള്ള പഞ്ചസാര അതായത് ഫ്രക്ടോസ് ഒഴികെ ബാക്കിയെല്ലാം പ്രോസസ്സ് ചെയ്യുന്നത് ഏതാണ്ട് ഒരേ രീതിയിലാണ്. അത് നമ്മൾ പറയുന്ന പഞ്ചസാര എന്ന് പറയുന്ന സിമ്പിൾ ഷുഗർ എന്ന് പറയും. അതായത് പഞ്ചസാരയുടെ ഒരു പഞ്ചസാര മോളിക്യൂൾ അല്ലെങ്കിൽ 2 പഞ്ചസാര മോളിക്യൂൾ ഉള്ളതാണ് സിമ്പിൾ ഷുഗേഴ്സ് എന്ന് പറയുന്നത്. അത് കഴിക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് മധുരം തോന്നുന്നു. ഈ ഒരു പഞ്ചസാര മോളിക്യൂൾ ആണ് ഈ എല്ലാ കാർബോഹൈഡ്രേറ്റ്സിൻ്റെയും ബിൽഡിംഗ് ബ്ലോക്ക്. അതായത് അത് അതിൻ്റെ പല അടുക്കുകൾ ആയിട്ടാണ് മറ്റ് കാർബോഹൈഡ്രേറ്റ്സുകളെല്ലാം. അതായത് ചോറ് എന്ന് പറയുന്നത് സ്റ്റാർച്ചാണ്. സ്റ്റാർച്ച് എന്ന് പറയുന്നത് 2-ലധികം പഞ്ചസാര മോളിക്യൂളുകൾ ഒരു മാലയായിട്ടിരിക്കുന്നതാണ്. അത് ലോങ് ചെയിൻ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയും. അതായത് ലോങ് ചെയിൻ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഒരു ഉദാഹരണമാണ് സ്റ്റാർച്ച് എന്ന് പറയുന്നത്. ആകെ കൂടെ ഒരു വ്യത്യാസം, ലോങ് ചെയിൻ കാർബോഹൈഡ്രേറ്റ്സ് അഥവാ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് പ്രോസസ്സ് ചെയ്യാൻ ശരീരത്തിനകത്ത് കുറച്ചുകൂടെ സമയമെടുക്കും. കാരണം ഈ മോളിക്യൂൾസിൻ്റെ ഇടയിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്ത് വരാനായിട്ട് ദഹന പ്രക്രിയയ്ക്ക് കുറച്ചുകൂടെ സമയമെടുക്കും. പക്ഷേ അൾട്ടിമേറ്റ്ലി എല്ലാം രക്തത്തിലെത്തും. രക്തത്തിലെത്തിയാൽ ഇത് ഗ്ലൂക്കോസാണ്. ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് അഥവാ മോണോസാക്കറൈഡ്. ഈ പറയുന്ന ഇതിൻ്റെ മറ്റൊരു പേരാണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഈ പറയുന്ന ഒരു അരിയിൽ 80% പഞ്ചസാര ഉണ്ട് എന്ന് പറയുന്നത് ഈ 80% ഗ്ലൂക്കോസായി രക്തത്തിലെത്തും എന്നതിന് യാതൊരു സംശയവും വേണ്ട. അതിന് ഒരു ചെറിയ എക്സെപ്ഷൻ ഉള്ളത് ഇൻസോളുബിൾ ഫൈബേഴ്സ് എന്ന് പറയുന്ന സെല്ലുലോസ് മാത്രമാണ്. സെല്ലുലോസ് മനുഷ്യ ശരീരത്തിൽ അത് ശരീരത്തിൻ്റെ മനുഷ്യ ശരീരത്തിന് അത് പ്രോസസ്സ് ചെയ്യാനുള്ള കഴിവില്ല. അതുകൊണ്ട് അത് ദഹനപ്രക്രിയയെ സഹായിക്കും ഒരുപക്ഷെ. ഫൈബർ ദഹനപ്രക്രിയയെ സഹായിക്കും, പക്ഷേ ഈ ഫൈബർ എന്ന് പറയുന്നത് സോളുബിൾ ഫൈബേഴ്സ് ആണെങ്കിൽ അൾട്ടിമേറ്റ്ലി അതും ഗ്ലൂക്കോസായി ബ്ലഡിലെത്താനാണ് സാധ്യത. ഇൻസോളുബിൾ ഫൈബേഴ്സ് എന്ന് പറയുന്ന സെല്ലുലോസ് പോലെയുള്ള സംഭവങ്ങൾ മനുഷ്യ ശരീരത്തിൽ പ്രോസസ്സ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അത് രക്തത്തിലെത്തില്ല. കാരണം അത് ദഹനപ്രക്രിയയുടെ ഭാഗമായിട്ട് പുറത്തോട്ട് പോകും. കാരണം സെല്ലുലോസ് ഈ പശു തിന്നുന്ന പുല്ല് അങ്ങനെയുള്ള സംഭവം, വൈക്കോൽ ഇതിനകത്തൊക്കെയുള്ള സെല്ലുലോസാണ്. അത് പ്രോസസ്സ് ചെയ്യാൻ പശുവിൻ്റെ ശരീരത്തിലുള്ള ബാക്ടീരിയയ്ക്ക് കഴിയും. അതുകൊണ്ടാണ് പശുവിനെ ആ കാർബോഹൈഡ്രേറ്റ്സിന് ഊർജം കിട്ടാൻ കഴിയുന്നത്. പക്ഷേ ഈ 80% പഞ്ചസാര എന്ന് പറയുന്നത് പൂർണ്ണമായും സത്യമാണ്.
ഈ പഞ്ചസാര തന്നെയാണ് അൾട്ടിമേറ്റ്ലി ശരീരം ഇത് ഗ്ലൂക്കോസ് ആയിട്ടാണ് പ്രോസസ്സ് ചെയ്യുന്നത്. പിന്നെ പഞ്ചസാരകളിൽ ചെറിയ വ്യത്യാസമുള്ളത് പറഞ്ഞല്ലോ, ഫ്രക്ടോസ് പ്രോസസ്സ് ചെയ്യാൻ ലിവറിന് മാത്രമേ സാധിക്കുകയുള്ളൂ പഴങ്ങളിൽ നിന്നുള്ള പഞ്ചസാര. അതായത് നമ്മളുടെ വെള്ള ഷുഗർ എന്ന് പറയുന്നത് പകുതി ഫ്രക്ടോസും പകുതി ഗ്ലൂക്കോസുമാണ്. അത് ഒരു ഡൈസാക്കറൈഡ് ആയിട്ടാണ് വരുന്നത്. അതും സിമ്പിളും കാർബോഹൈഡ്രേറ്റാണ്. പക്ഷേ അത് കരിമ്പിൻ പഞ്ചസാര പ്രത്യേകിച്ച് അതിനകത്ത് 50% ഫ്രക്ടോസും 50% നോർമൽ ഗ്ലൂക്കോസും ആയിരിക്കും. ആ ഫ്രക്ടോസ് പാർട്ട് ലിവറിന് മാത്രമേ പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അതിലാണ് ചെറിയ വ്യത്യാസമുള്ളൂ. പക്ഷേ ലിവറിലാണ് അത് രക്തത്തിൽ വരുന്നില്ല എങ്കിലും അതിൻ്റെ എഫക്റ്റും അൾട്ടിമേറ്റ്ലി ഒന്നാണ്. അത് കൂടുതൽ കഴിച്ചാൽ ലിവറിന് ലോഡ് കൂടും എന്നുള്ളതല്ലാതെ മറ്റു പ്രത്യേകിച്ച് പ്രയോജനങ്ങളൊന്നുമില്ല. അപ്പോൾ അൾട്ടിമേറ്റ്ലി 80% ചോറിൽ കാർബോഹൈഡ്രേറ്റ്സ് ആണ്, അത് പഞ്ചസാരയാണ് എന്ന് പറഞ്ഞത് സത്യമാണ്. അത് സയൻറ്റിഫിക്കാണ്. അക്കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട. വളരെ വിദ്യാസമ്പന്നരായ ചില ആളുകൾ സംശയം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇത് വിശദീകരിക്കുന്നത്. ഇക്കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത്, ഇപ്പം ഞാൻ ഈ കാര്യങ്ങളൊന്നും വിഷയങ്ങളൊന്നും യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആളല്ല, ഞാനിതിലൊരു വിദഗ്ധനുമല്ല. പക്ഷേ സാധാരണക്കാരെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ സാധാരണക്കാർക്ക് ഇത് അറിയാത്തത് നമ്മളുടെ വിദ്യാഭ്യാസ രീതിയുടെ പ്രത്യേകതയായിരിക്കാം. സ്കൂളുകളിൽ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ കുറച്ച് ബയോകെമിസ്ട്രി പഠിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പഞ്ചസാരയുടെ ഘടനയും സംഭവങ്ങളൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഏതാണ്ട് പ്രീ ഡിഗ്രി ലെവലിൽ മാത്രമാണ് എന്ന് തോന്നുന്നു. അതുകൊണ്ട് കുറേ പേർ ഈ ഭാഗം അറിയാതെ വിട്ടുപോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ പഠിക്കേണ്ട വളരെ അത്യാവശ്യമുള്ളൊരു സംഗതിയാണ് ഈ പറയുന്ന പഞ്ചസാരയുടെ ഘടനയും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പഞ്ചസാരയുടെ അളവുകളും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത്രയധികം പഞ്ചസാര സ്ഥിരമായി കഴിക്കുന്നത് കൊണ്ട് മലയാളികൾക്ക് പ്രത്യേകിച്ച് പഴയ പോലെ കായികാധ്വാനമില്ലാത്ത ജോലികൾ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലായതുകൊണ്ട് മലയാളികൾക്കും പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യക്കാർക്കുമൊക്കെ ഉള്ള പല ആരോഗ്യ പ്രശ്നങ്ങളുടെയും ഒരു മൂല കാരണം ശരീരത്തിലേക്ക് അതിമിതമായി ചെല്ലുന്ന ഈ പഞ്ചസാരയും അത് ചെലവഴിക്കപ്പെടാതെ ഫാറ്റായി. ഈ ഫാറ്റ് ശരീരത്തിൽ മറ്റ് പല പ്രശ്നങ്ങളുണ്ടാക്കുന്നു. ഫാറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഈ ഫാറ്റ് പ്രോസസ്സ് ചെയ്യാനുള്ള ഇൻസുലിൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇന്ന് മലയാളികളടക്കമുള്ളവർ, ഇത് മലയാളികൾക്ക് മാത്രമല്ല ലോക ജനസംഖ്യയുടെ ഒരു പകുതിയിൽ ഏതാണ്ട് പകുതിയോളം പേരും ഒരു സമയത്തോടെ 2030 മറ്റോ ഡയബറ്റിക് ആവും എന്നൊരു പ്രവചനം എവിടെ വായിച്ചു സത്യമായിരിക്കാനാണ് സാധ്യത. അപ്പോൾ പഞ്ചസാര കുറയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് ഒരു ഡയറ്റിൻ്റെ ഭാഗമായിട്ടല്ല, അത് എനിക്ക് തോന്നുന്നു സാധാരണക്കാരെല്ലാവരും ഏറ്റെടുക്കേണ്ട ഒരു മെസ്സേജാണ്. പകരം എന്ത് കഴിക്കും എന്നുള്ളതിനുള്ള മറുപടിയായിട്ടാണ് നമ്മുടെ പേജിൽ നിരവധി ലോ കാർബ് റെസിപ്പികൾ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അതിലൊന്നാണ്, വളരെ അധികം പേർക്ക് ഇഷ്ടപ്പെട്ട ഒന്നാണ്, കപ്പയില്ലാത്ത കപ്പ കുഴുക്ക് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അതുപോലെയുള്ള നിരവധി സംഭവങ്ങൾ കഴിക്കാവുന്നതാണ്. അപ്പോൾ അത് കഴിക്കുമ്പോൾ വെറും ചോറ് കഴിക്കുന്നതിനേക്കാൾ വളരെയധികം മൈക്രോന്യൂട്രിയൻസ് നമുക്ക് കിട്ടും. ചോറ്, ചപ്പാത്തി, കപ്പ, ബ്രെഡ് തുടങ്ങിയ സാധനങ്ങൾ കഴിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ വളരെയധികം ന്യൂട്രിയൻസാണ്. നമ്മൾ എന്തെങ്കിലും പച്ചക്കറികളൊക്കെ കൊത്തിയരിഞ്ഞ് അത് എന്തെങ്കിലും പുഴുക്ക് രൂപത്തിലൂടെ കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വൈറ്റമിനും മിനറൽസും ഫാറ്റും പ്രോട്ടീനും ഒക്കെ നമുക്ക് വെറുതെ ചോറ് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ കിട്ടും. അപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ ചോറോ ചപ്പാത്തിയോ ഒക്കെ കഴിക്കുന്നതിന് പകരം ഇതുപോലെയുള്ള പച്ചക്കറികൾ കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ അത് വളരെ പ്രയോജനപ്രദമായിരിക്കും. അങ്ങനെ കഴിക്കുമ്പോൾ അതിനെ രുചി വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ ഒരു അരമുറി തേങ്ങയോ, അരമുറി തേങ്ങ കൊണ്ട് രണ്ട് പേർക്ക് ഫുഡുണ്ടാക്കിയാൽ ഒരു കാൽമുറി തേങ്ങയായിരിക്കും ഒരാൾക്ക് കിട്ടുന്നത്. പക്ഷേ അത് കേരളീയ രീതിയിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ വളരെയധികം ടേസ്റ്റി ആയിട്ട് നമ്മൾ പുഴുക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കി കഴിക്കാം. അങ്ങനെയുള്ള നിരവധി റെസിപ്പികൾ ഈ പേജിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. താല്പര്യമുള്ളവർ അതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുക. ഒരു നേരത്തെ ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി നമ്മൾ കട്ട് ചെയ്താൽ ആഴ്ചയിൽ ഏതാണ്ട് 1.5 kg ഗ്ലൂക്കോസിൻ്റെ പണിയാണ് നമ്മൾ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കുന്നത്. ഇത് ലോങ് ടേമിൽ എല്ലാവർക്കും വളരെയധികം ഗുണം ചെയ്യാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ഈ സന്ദേശം നിങ്ങൾ ഏറ്റവും കൂടുതൽ പേരിൽ ഷെയർ ചെയ്ത് എത്തിക്കുക. ഇതിൽ എന്തെങ്കിലും അശാസ്ത്രീയത ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് ചോദ്യം ചെയ്യുക.
രസകരവും വിജ്ഞാനപ്രദവുമായ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.